യു പിയിൽ അവിടെ ബി ജെ പിക്ക് മുൻതൂക്കം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. കഴിഞ്ഞ തവണയും മികച്ച മുന്നേറ്റമുണ്ടാക്കാനായി. ഈ രാം മന്ദിറുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉത്തരേന്ത്യയിലാകെ കാണുന്നത് യു പിയിലാണെന്നാണ് പറയുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 20% മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ മുസ്ലിം പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് യു പി. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാത്തത് ഒന്ന് നമ്മുടെ അസദുദ്ദീൻ ഉവൈസി ഉസ്താദിൻ്റെ ഇടപെടലും പിന്നെ മായാവതി ചേച്ചി ചെയ്യുന്ന കങ്കാണിപ്പണിയുമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ അറിയാവുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ളവരോ ഹിന്ദി സംസാരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവത്തുങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രവുമല്ല, ഈ അസദുദ്ദീൻ ഉവൈസി എന്ന് പറയുന്ന അവനെ കൈകാര്യം ചെയ്യാതെ ഈ സമുദായത്തിന് ഒരു ഇലക്ട്രേറ്റിലും നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. ഇവനെ കർണാടകയിൽ നിന്ന് ഓടിച്ചതുകൊണ്ടാണ് അവിടെ ഒരു ഭരണമാറ്റം സാധ്യമായത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. യു പിയിലെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളിലുമുണ്ട്. 8-10 സീറ്റ് വീതമാണ് നടക്കുന്നത്. അതിൽ പശ്ചിമ യു പിയിൽ നല്ലൊരു ശതമാനം മുസ്ലിം പോപ്പുലേഷനുണ്ട്. ഏതാണ്ട് 20% വരും മുസ്ലിം പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അമിത്ഷാ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ആ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ കുലഗുരു എന്ന് പറയുന്നത് ഒരു നിസ്സാര ആളല്ല. നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുകയും ബാക്കി അതിന് കളമൊരുക്കുന്നതോടൊപ്പം ചിലരെ അണിയിച്ചൊരുക്കി സാമ്പത്തിക ചെലവ് ഉൾപ്പെടെ നൽകി രംഗത്തിറക്കും. എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ നമ്മുടെ കൺമുന്നിൽ പൂ വിരിയുന്നത് പോലെ അല്ലെങ്കിൽ പേപ്പർ കീറുന്നത് പോലെ ഇങ്ങനെ ഭിന്നിച്ച് പറക്കും. അതിലൊക്കെ അതിവിദഗ്ധനാണ്. അതിലൊരു ഏറ്റവും മിടുക്കനായി ഈ ദൗത്യം ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഈ അസദുദ്ദീൻ ഉവൈസി എന്ന് പറയുന്ന രാഷ്ട്രീയ കങ്കാണി. പേരും തൊപ്പിയും ഇത്തരം വാചകങ്ങളും ഒക്കെയായി നടക്കുന്നെങ്കിലും അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്നതാണ്. അത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ബീഹാറിൽ വളരെ വിജയകരമായി നിർവഹിച്ചു. ആ രൂപവും ഭാവവും തലയെടുപ്പും പിന്നെ പള്ളിക്കകത്ത് കയറാനുള്ള അവകാശവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുല്ലാമാരെയൊക്കെ കണ്ട് കുപ്പിയിലിറക്കി റെഡിയാക്കി ഒരു സ്ഥാനാർത്ഥി അങ്ങിടും. ഇട്ട് കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ കൃത്യമായി എവിടെയാണോ അല്ലെങ്കിൽ എതിർക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് കിട്ടേണ്ടതിന് പകരം കുറേ ഇയാൾ പിടിക്കും. പിടിക്കുന്നതോടുകൂടി മറുവശത്തെ വിജയം വളരെ സുഖകരമാവും. ഈ പണിയുമായി കർണാടകയിൽ അദ്ദേഹം വന്നിരുന്നു. പക്ഷെ കർണാടകയിലെ ആളുകൾ ഒരു 4-5 വർഷക്കാലം കിടന്ന് അനുഭവിച്ച് വട്ടക്കണ്ണി കറങ്ങിയതുകൊണ്ട് അവരെല്ലാവരും കൂടി ഓടിച്ചെന്ന് മാത്രമല്ല, കയറ്റിയ പള്ളിയിലെ മുല്ലമാരെ കണ്ട് ഇനി അവനെ ഇതിനകത്ത് കയറ്റിയാൽ തലയടിച്ചു പൊട്ടിക്കുമെന്ന് ഈ സമുദായത്തിലെ നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതായി. അങ്ങനെ പോയതുകൊണ്ടാണ് ജെ ഡി എസിലും കോൺഗ്രസിലുമായി ഭിന്നിച്ചു പോയിക്കൊണ്ടിരുന്ന മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ട് ഒരുമിച്ച് കോൺഗ്രസ്സിന് കിട്ടുകയും കോൺഗ്രസ്സിന് അവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞതും. എന്നാൽ ഇവിടെ ഇതേ തന്ത്രം പയറ്റാൻ ഈ പറയുന്ന ഉവൈസിയോടൊപ്പം മായാവതി കൂടിയുണ്ട്. മായാവതി ചെയ്യുന്ന എന്തെന്നറിയോ? മായാവതി എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരു 50% സ്ഥാനാർത്ഥികളെ മുസ്ലിങ്ങളെയാണ് നിർത്തുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് രോമാഞ്ചം വരും. നമ്മൾ 2 സ്ഥാനാർത്ഥി പട്ടികയും നോക്കുമ്പോൾ ബി ജെ പിയിൽ ആരുമില്ല, കോൺഗ്രസ്സിൽ 3-4 പേരേ ഉള്ളൂ. മായാവതി കണ്ടില്ലേ, 100-ൽ 90 മുസ്ലിം സ്ഥാനാർത്ഥികൾ. അങ്ങനെ ഒരു ആവേശവും വിവരക്കേടുമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമുദായത്തിലെ ആളുകൾക്ക്. നമ്മളീ പറയുന്ന പോലെ ചിലതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ എതിർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവർ പ്രവർത്തിക്കണം. അവർക്കൊന്ന് ഇടം വലം തിരിയാനുള്ള സമയം കൊടുക്കില്ല. കൊടുത്താൽ നമ്മൾ കാര്യം ചെയ്യും. ഇപ്പോൾ ഒരുപാടൊക്കെ പഠിച്ചു, ഇപ്പോൾ ഒരുപാടൊക്കെ മനസ്സിലാക്കി, സഹിഷ്ണുതയൊക്കെ ഉണ്ടായി. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇത് ഛിന്നഭിന്നമായി പല വഴിക്കായി പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഹിന്ദിയും ഉറുദുവും തമിഴും ഒക്കെ സംസാരിക്കുന്ന നേതാക്കളുണ്ടല്ലോ കേരളത്തിൽ, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, സി പി എമ്മിലുണ്ട്. നിങ്ങളൊക്കെ അവിടെ ചെന്ന് ഇതൊന്ന് അല്ലേ, കിലിക്കൻ സിനിമയിൽ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ അവരുടെ ഭാഷയിലൊന്ന് പറഞ്ഞു കൊടുക്കണം. പറ്റുമെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് നടന്ന കാര്യങ്ങൾ കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയും പഠിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അടികൊള്ളാൻ മാത്രമായിരിക്കും വിധിക്കപ്പെടുക. പിന്നെ
തോല് കച്ചവടം ചെയ്യാനും പിന്നെ ഏതെങ്കിലും നാൽക്കാലി മൃഗത്തെയും കൊണ്ട് പോകുമ്പോൾ വെല്ലവൻ്റെയും അടികൊണ്ട് മരിക്കാനും മറക്കാതിരിക്കാൻ.